കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിൻ്റെ ഭാഗമാകാൻ അവസരമുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്നത്തെ യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാഷ പി കെ യേശുദാസ് അവരുകളെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. വളരെ ബഹുമാനായ നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് അവരുകൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റ് സെക്ഷൻമാരായ ദൈവദാസന്മാർ, ഡിസ്ട്രിക്ട് പ്രസ്ബിറ്ററി അംഗങ്ങളായിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാർ, അതിഥികളായിട്ട് വന്നിട്ടുള്ള വിലപ്പെട്ട ദൈവദാസന്മാർ, നമ്മുടെ സമൂഹത്തിലെ ബഹുമാനരായ പാസ്റ്റർമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എൻ്റെ മാന്യ ശ്രോതാക്കൾ, ഇന്ന് രാത്രി ശ്രദ്ധിക്കാൻ കഴിയുന്നവർ, പ്രിയപ്പെട്ട ഗായക സംഘം, എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള വന്ദനം ആരംഭത്തിൽ പറയുന്നു. ഇപ്രാവശ്യം ഇങ്ങനെ അവസരം ഒരുക്കിയ ദൈവദാസന്മാരോട് ഞാൻ പ്രത്യേകിച്ച് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനം വളരെ നന്നായി സംസാരിച്ച പാസ്റ്റർ ജോൺ സാമുവലിനെയും വിശേഷാൽ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. തൻ്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് ധ്യാനത്തിനായിട്ട് ദൈവദാസന്മാർ തന്നിരിക്കുന്ന വേദഭാഗം, നമ്മുടെ പൊതു ചിന്താവിഷയത്തിൻ്റെ ഭാഗമായ എനിക്കുള്ള ഭാഗം, വചനത്തിലേക്ക് മടങ്ങി വരിക എന്ന ഒരു പ്രത്യേക ഭാഗമാണ്. അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആധാരമായിട്ട്, പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ട് ഒരു വചനം ഇന്ന് രാത്രി നാം വായിച്ച് കേൾക്കും. ബാക്കി വാക്യങ്ങൾ ഞാൻ വായിക്കാതെ സമയബന്ധിതമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുന്നത്. എബ്രായ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവയ്ക്കും വരെ തുളച്ചിയെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. കരമുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ എനിക്ക് 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിയോഗമുള്ളത്. 1, വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ മടങ്ങി വരിക. 2, വചനം വരുത്തുന്ന ഉണർവ് ഏറ്റെടുക്കാൻ മടങ്ങി വരിക. 3, സാക്ഷാൽ വചനമായ യേശുവിലേക്ക് വരിക. ഈ 3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്ന് വ്യാഖ്യാനിച്ച് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ വായിച്ച വേദഭാഗത്തിന് ഒരു നല്ല വിശദീകരണം ലഭിക്കണമെങ്കിൽ 1-ാം വാക്യം മുതൽ നാം വായിക്കേണ്ടി വരും. അതിപ്പോൾ നമ്മൾ വായിക്കുന്നില്ല. തിരുവെഴുത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇത്രമാത്രം മനോഹരമായി പറഞ്ഞിരിക്കുന്ന വേറൊരു പാസേജ് ബൈബിളിലില്ല എന്നതാണ് എൻ്റെ കണ്ടെത്തൽ. 1-ാം വാക്യം 1-2 വാക്യങ്ങൾ പറയുന്നു, ദൈവത്തിൻ്റെ വചനം സദ്വർത്തമാനം കേട്ട കുറേ പേർ അനുസരിച്ചു, അതവർക്ക് അനുഗ്രഹമായി മാറി. അത് നാം അടങ്ങുന്ന ദൈവസഭാ സമൂഹമാണ്. എന്നാൽ വചനം കേൾക്കാത്തവർക്ക് അത് അനുഗ്രഹമായി പരിണമിച്ചില്ല. അവർ ഇന്നും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഞാൻ വചനം പറയാൻ നിൽക്കുമ്പോൾ അനേക ദൈവമക്കളെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, നാം ഇവിടെ വന്നത് വചനം അനുസരിക്കാൻ ഭാഗ്യം ദൈവം തന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമൂഹങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നില്ല. സമുദായങ്ങൾ വിട്ട്, മതവിഭാഗങ്ങൾ വിട്ട്, ക്രൈസ്തവരുടെ പലമാതിരി നൂലാമാലകൾ വിട്ട്, നമ്മളെ ഊരാക്കുടുക്കിൽ അമർത്തി ശ്വാസം മുട്ടി പിടപ്പിച്ച് ആചാരമര്യാദകളെ വിട്ട്, വേഷഭൂഷാദികളെ വിട്ട്, അടയാഭരണങ്ങൾ വിട്ട്, ഇന്ന് രാത്രി ദൈവസഭ വില കൊടുത്ത് ഒരു കൊച്ചു സമൂഹമായി ഇവിടെ ആരാധിക്കാൻ, ആത്മാവിൽ സ്തുതിക്കാൻ ഹേതുവായത് മറ്റാരെയും കൂസാതെ തിരുവെഴുത്ത് അനുസരിക്കുവാൻ മനസ്സ് വെച്ചത് കൊണ്ടാണ്. അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ രാത്രി ഞാൻ പറഞ്ഞ സന്ദേശം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തയ്യാറായത് എൻ്റെ കുടുംബത്തിന് നന്മയായി, എൻ്റെ ജീവിതത്തിന് സന്തോഷമായി, എൻ്റെ ഭാവി ഭദ്രമായി, എൻ്റെ കുടുംബത്തിലെ ശാപങ്ങളെ ദൈവം മാറ്റി, അന്ധകാരം വല്ലാതെ വാണ, ഇരുട്ട് കട്ട പിടിച്ച എൻ്റെ ഭവനത്തിൻ്റെ ഉൾമുറിയിൽ ദൈവത്തിൻ്റെ വചനം വന്നത് എനിക്ക് പ്രകാശമായി, എനിക്ക് സന്തോഷമായി, എനിക്ക് ഉദ്ധാരണമായി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി, രാത്രി എന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ചൈതന്യമായി, ഈ വചനം എനിക്ക് അനുഗ്രഹമാണ് എന്ന് പറയുന്ന എല്ലാവരും കരമൂർത്തി രാത്രി സന്തോഷമായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഉറക്കെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. വചനം നമുക്ക് അനുഗ്രഹമാണ്, വചനം നമ്മുടെ കരുത്താണ്. ആമേൻ.
ولكن يجب ان يكون هناك من 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 يكون هناك ഒരിക്കലും അനുഭവിക്കാത്ത കരുത്ത് ഞാൻ പ്രാപിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി ദൈവസഭയെ ശക്തിക്കായി വചനത്തിലേക്ക് അടിയന്തരമായി മടങ്ങുക ദൈവവചന കേൾവി ഈ രാത്രി നിങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ പോവുകയാണ് ഈ തിരുവെഴുത്ത് ഞാൻ വ്യാഖ്യാനിക്കാൻ ദീർഘമായി സമയം എടുക്കില്ല പക്ഷേ തിരുവെഴുത്തിൽ അമൻ ഈ വേദഭാഗത്തെ പോലെ നമ്മുടെ ശരീരാത്മകളെ ശക്തമായി വ്യാപരിച്ച് കീഴ്പ്പെടുത്തുന്ന വേറെ ഒരു വേദഭാഗമില്ല എന്നതാണ് എന്റെ പഠനം എന്നോട് പറയുന്നത് നോക്കൂ മൂന്ന് മണ്ഡലത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വലിയ ക്രിയ വ്യാപരിക്കുന്നുണ്ട് ഒന്ന് ശരീരം രണ്ട് മനസ്സ് അല്ലെങ്കിൽ പ്രാണൻ മൂന്ന് ആത്മാവ് മാനുഷിക അസ്തിത്വത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളായ ട്രൈകോഡമി എന്ന് തിയോളജിയിൽ വിളിക്കുന്ന ദേഹം ദേഹി ആത്മാവെന്ന മൂന്ന് മാനവിക അസ്തിത്വ മണ്ഡലങ്ങളിൽ ലോകത്തിൽ മറ്റൊന്നിനും പ്രവേശിക്കാൻ കഴിയാത്തിടത്തും ദൈവത്തിന്റെ വചനത്തിന് ശക്തമായ പ്രവേശനമുണ്ട് ആമേൻ ഇവിടെ രഹസ്യങ്ങളെ മറനീക്കി പുറത്തു കാട്ടുന്ന അവൻ എല്ലാ മറച്ചു വെച്ചതിനെയും പുറത്താക്കുന്ന ആർക്കും ഒളിക്കാനാവാത്ത ആർക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് പ്രധാനപ്പെട്ട സൂചന അതുകൊണ്ട് അവസാന വാക്യം പറയുന്നത് അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എല്ലതും നഗ്നവും മറന്നുമായി കിടക്കുകയാണ് ആ ഒരു ഭാഗം ഇവിടെ കോണ്ടെക്സ്ച്വൽ ആയിട്ട് കിടക്കുമ്പോൾ തന്നെ ഞാൻ ഇന്ന് രാത്രി വചനം ഏറ്റെടുത്ത് പറയുന്നത് ഈ വചനത്തിന്റെ ശരീരത്തിലെയും ആത്മാവിലെയും മനസ്സിലെയും വ്യാപനം നമുക്കൊരു വലിയ ശക്തിയായി മാറുകയാണ് എന്നിട്ട് ഞാൻ വിളിച്ചു പറയുന്നു ഈ രാത്രി വചനം കേൾക്കുമ്പോൾ കർത്താവേ അങ്ങടെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിയുടെ വചനമല്ല പ്രസ്ഥാനത്തിന്റെ വചനമല്ല എന്നെ ഞാനാക്കിയ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി എന്റെ മൺകൂടാരത്തിൽ ശക്തിയായി വ്യാപരിക്കുമ്പോൾ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുമെന്ന് കുറെ പേർ വിശ്വസിക്കാൻ തയ്യാറാകട്ടെ എനിക്ക് വ്യക്തികളെ അറിയത്തില്ല പക്ഷെ ആത്മാവിൽ വിളിച്ചു പറയുന്നു ഈ രാത്രി വചനത്തിന്റെ കേൾവി എനിക്ക് ബന്ധനത്തിന് മുക്തമായി തീരും എന്റെ സങ്കടത്തിന് പരിഹാരമാകും എന്റെ മനസ്സിന് സന്തോഷമാകും എന്റെ ആത്മാവിന് ആശ്വാസമാകുമെന്ന് ഉറപ്പുള്ള എല്ലാവരും ദൈവത്തെ ഈ രാത്രി മടിക്കാൻ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ ആരും കൈവെക്കാതെ ആരും ശാസിക്കാതെ ആരും ഭത്സിക്കാതെ വചനത്തിന് ശക്തമായ വ്യാപനം ശരീരത്തിന് ബന്ധനങ്ങളെ ഈ രാത്രി അറുത്തു മാറ്റാൻ പോകുക ദുഷ്ടന്റെ കെട്ടുകളെ കരിച്ചു മാറ്റുവാൻ പോകുക ആത്മാവിലെ ദുഃഖങ്ങളെ ഇന്ന് രാത്രി വചനം പരിഹരിക്കാൻ പോകുക മനസ്സിന്റെ വേദനകളെ ദൈവത്തിന്റെ വചനം ഈ രാത്രി ഇല്ലാതാക്കാൻ പോകുക എല്ലാവരും വിശ്വസിക്കട്ടെ എല്ലാ ദൈവമക്കളും വിശ്വസിക്കട്ടെ ഈ രാത്രി ശരീരത്തിൽ ആത്മാവിൽ മനസ്സിൽ ഒരു ശക്തി ആവശ്യമുള്ള എത്ര പേരുണ്ട് ഒരു സൗഖ്യം വേണ്ടിയ എത്ര പേരുണ്ട് വചനത്തിന്റെ വ്യാപനത്താൽ ഇന്ന് രാത്രി ഒരുപാട് പേരെ ദൈവം തൊടുവാൻ പോകുകയാണ് ഗ്ലോറി ബി ടു ഗോഡ് പേരെ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന പല എഡിഷനായി പല തരത്തിലും സൈസിലും നമ്മുടെ പോക്കറ്റിൽ തിരുകാൻ കഴിയുന്ന കരത്തിൽ വയ്ക്കാനാവുന്ന ഒരുപാട് പതിപ്പുള്ള തിരുവെഴുത്തിന്റെ കരുത്ത് രാത്രി ആരും മറന്നു പോകരുത് ഇതില്ലാത്തൊരു കാലഘട്ടത്തിൽ പിതാക്കന്മാർ സങ്കടപ്പെടുന്ന നമ്മുടെ ഓർമ്മയിലേക്ക് ഈ രാത്രി ഓടി വരണം ഞാൻ വിശ്വസിക്കുകയാണ് അഭിമാനത്തോടെ കെ കെ മാത്യുവിനെ കൂടെ നിർത്തി ഞാൻ പറയാം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ റോമൻ കത്തോലിക്ക പാലാക്കാരനായ കൊരട്ടിയിൽ മത്തായി എന്ന ശുദ്ധ കത്തോലിക്കന്റെ വീട്ടിൽ ബൈബിൾ വായിക്കാൻ അനുവാദമില്ലാത്തൊരു കാലത്ത് ഒരു പരസ്യോഗ പ്രസംഗി തന്റെ പക്കൽ കൊടുത്ത യോഹന്നാന്റെ സുവിശേഷം വായിച്ച് യേശുവിനായി സമർപ്പിച്ച ഒരുപാട് വില കൊടുത്ത ഒരു ഭക്തന്റെ കൊച്ചുമക്കളായിട്ടാണ് ഞങ്ങൾ കർത്താവ് സാക്ഷികളായി മാറിയിരിക്കുന്നത് അവിടെ ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവവചന ശക്തി നന്നായി അനുഭവിച്ചവരാണ് ആ ശക്തിയിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു വചന ശക്തിയിലേക്ക് എല്ലാവരും മടങ്ങി വരട്ടെ മടങ്ങി വരട്ടെ നമ്മുടെ പക്കൽ ദൈവം ഏൽപ്പിച്ച വചനത്തിന് അതുല്യമായ ഒരു കരുത്തുണ്ട് ആ കരുത്ത് ആത്മാവിൽ അനുഭവിച്ച് ദൈവത്തിന് വചനം പറയുവാൻ ദൈവം നമ്മെ അഭിഷേകത്തിൽ അലങ്കരിക്കട്ടെ ദൈവത്തിന്റെ വചനം വരുത്തിയ അത്ഭുത രൂപാന്തരത്തിന്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്നത്
ഞാൻ ചരിത്രത്തിലെ ചില ഭാഗങ്ങളിൽ എനിക്ക് വേണമെങ്കിൽ ഓർത്ത് പറയാൻ കഴിയുമെങ്കിലും അത് പറയാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ സമയമുള്ളൊരു വേദി അല്ലാത്തതുകൊണ്ട് വിട്ടിട്ട് പറയുന്നു. പെന്തക്കോസ്റ്റിൽ എത്തി നിൽക്കുന്ന ആത്മീയന് മറ്റെന്തിനേക്കാൾ വചനത്തിന് വില കൊടുത്തുകൊണ്ടാ ഈ രാത്രി ദൈവത്തെ ആരാധിക്കുന്നത്. സ്ഥാനം നോക്കി, മാനം നോക്കി, കാശ് നോക്കി പോകാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നാം വരില്ല, അർഭിതാക്കന്മാർ വരത്തില്ലായിരുന്നു. ന്യായമായ സ്ഥാനമാനം വെച്ചു നീട്ടിയ മണ്ഡലത്തെ വിട്ടിട്ട്, ആരാധന ക്രമങ്ങളെ വിട്ടിട്ട്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ചൊല്ലലുകൾ വിട്ടിട്ട്, മധ്യസ്ഥന്മാരെ വിട്ടിട്ട്, പുണ്യബാളന്മാരെ വിട്ടിട്ട്, സഭയുടെ സംവിധാനങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട്, വമ്പൻ ദേവാലയങ്ങളുടെ ഉൾത്തളങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ പിതാക്കന്മാർ ഈ തിരുവെഴുത്ത് മാത്രം നെഞ്ചോട് അമർത്തിപ്പിടിച്ച് ബാക്കിയെല്ലാം വെറുമയായി കരുതി, പട്ടണങ്ങൾ ഏതുമാകട്ടെ, ഗ്രാമഗ്രാമാന്തരങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ ഉൾഗ്രാമങ്ങളാകട്ടെ, 10,000 പേര് വലിയ പള്ളി പെറിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ആ പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന മാതാപിതാക്കൾ സാരമില്ല എന്ന് പറഞ്ഞ് കളിയാക്കൽ പാട്ടുകളെ, പാട്ടിപ്പാട്ടുകളെ എല്ലാം അതിജീവിച്ച് കണ്ണു നിറച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവർ പോയ വഴിത്താറയിൽ അവർ കണ്ണീർ വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നമുക്കത് അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ദേവാലയങ്ങൾ വിട്ട്, ആരാധന സമ്പ്രദായങ്ങൾ വിട്ട്, വില കൊടുത്ത് വചനം അമർത്തി പിടിച്ചവർക്ക് ഇന്ന് രാത്രി തിരുവഴുത്തിന് ശക്തി അനുഭവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മാത്രം കരയമുറ്റി കർത്താവിനെ ആരാധിക്കട്ടെ. ഈ രാത്രി ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുകയാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ലിവിംഗ് ആൻഡ് ആക്റ്റീവ്. ജീവനുള്ളതാണ്, ജീവൻ തുടിക്കുന്നതാണ്. ഇന്ന് രാത്രി പ്രവർത്തനക്ഷമമായ വചനമാണ് ദൈവത്തിൻ്റെ വചനം. സമുദായങ്ങൾ വിട്ട് പുറത്തു വന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പെന്തക്കോസ്തു കംപ്ലീറ്റ് ആണ്, പെർഫെക്റ്റ് ആണെന്ന് പറയാൻ അവകാശവാദങ്ങൾ എനിക്കില്ല. പക്ഷെ ഞാൻ സന്തോഷത്തോടെ ഇന്ന് രാത്രി പറയുന്നു, വെളിപ്പെട്ട തിരുവചനത്തിന് വില കൊടുക്കാൻ തയ്യാറായത് കൊണ്ട് ഇത്ര ദൂരം വരാൻ ദൈവം നമ്മെ സഹായിച്ചത്. ഹാമേൽ. ദൈവമക്കൾ ഈ രാത്രി സമർപ്പിക്ക്. വെളിപ്പാടിനെ നാം പ്രാപിക്കേണ്ടതുണ്ട്. വില കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ പുതിയ വെളിപ്പാടുകൾ ദൈവം നമുക്ക് തരാൻ പോകുക. വചനം ശക്തമായി നമ്മോട് ഇടപെടുവാൻ പോവുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്. ആ ശക്തി അറിയാനാണ് നമ്മോട് ഇന്ന് രാത്രി ആവശ്യപ്പെടുന്നത്. രണ്ടാമതായിട്ട് യോബൽ 2:11 വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു. അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ. ഈ വചനം എനിക്ക് ഒരു വെളിപ്പാടാണ്. ഞാൻ പലരോടും അത് വിളിച്ചു പറയുകയാണ്. വചനം വായിക്കുന്നവൻ ഭാഗ്യവാൻ, വചനം വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ എന്നീ പ്രയോഗങ്ങൾ മനോഹരമാണെങ്കിലും ഈ വേദവാക്യം നമ്മോട് പറയുന്നു, വചനം അനുഷ്ഠിക്കുന്നവന് ഒരു ശക്തി ദൈവം നൽകിയിട്ടുണ്ട്. ഞാൻ കർത്താവിനെ ജനത്തോട് പറയുക, പാസ്റ്റർമാരോടല്ല, ദൈവമക്കളോട് പറയുക, ശരാശരിക്കാരാണ്, ഞങ്ങൾക്കൊത്തിരി വചനം അറിയത്തില്ല, പ്രസംഗിക്കാൻ വൈഭവമില്ല, വാക്ചാതുര്യമില്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടാവാം. നോ പ്രോബ്ലം. ഇന്ന് രാത്രി ഈ വചനം എന്നോട് പറയുന്നു, പ്രസംഗ വൈഭവമില്ലാതെ, വ്യാഖ്യാനത്തിൻ്റെ പഠനം ഇല്ലാതെ, തിരുവെഴുത്തിനെ കുറിച്ച് വലിയ കാര്യമൊന്നും പറയാൻ കരുത്തില്ലാതെ, ദൈവം കൊടുത്ത വിശ്വാസത്തിൻ്റെ ഉണ്മയിൽ കൊച്ചു കൊച്ചു ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തിരുവെഴുത്തുറക്ക വായിക്കാൻ തയ്യാറാകുന്ന, തിരുവെഴുത്ത് മക്കളെ കൊണ്ട് വായിപ്പിക്കാൻ മനസ്സ് വയ്ക്കുന്ന, തിരുവെഴുത്ത് വായിക്കുന്ന മാത്രമല്ല അത് പ്രമാണിക്കാൻ മനസ്സ് വയ്ക്കുന്ന, അനുഷ്ഠിക്കാൻ വില കൊടുക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അവനെ ദൈവം ശക്തനാക്കി മാറ്റിയിരിക്കുകയാണ്. ശരീരത്തിന്റെ കരുത്ത് സാരമില്ല കർത്താവിന്. സാമ്പത്തിക ക്ഷീണം ഇന്ന് രാത്രി ദൈവം മൈൻഡ് ചെയ്യുന്നില്ല. ഏതെല്ലാം മണ്ഡലത്തിൽ പ്രിയരെ നിങ്ങൾക്ക് പരിമിതി ഉണ്ടോ അത് കർത്താവിന് വിഷയമല്ല. ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, വചനം അനുഷ്ഠിക്കുന്നവൻ കരുത്തനാണ്, വചനം പ്രമാണിക്കുന്നവൻ ശക്തനാണ്. വാഗ്വൈഭവം ഇല്ലാതെ, കരുത്തിന്റെ സ്രോതസ് ഒന്നുമില്ലാതെ നിങ്ങൾ പ്രയാണം ചെയ്യുമ്പോൾ വചനം നിങ്ങളുടെ മുഖമുദ്രയെങ്കിൽ, വചനം അനുഷ്ഠിക്കുന്നവനാണ് നിങ്ങളെങ്കിൽ, പോകുന്ന വഴിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക. നിങ്ങൾ കാൽ പതിപ്പിക്കുന്ന ഇടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. കയറുന്ന ഭവനത്തിൽ രോഗ സൗഖ്യം സംഭവിക്കാൻ പോകുക. നിങ്ങളെ കാണുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടാൻ പോകുകയാണ്. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, വചനത്തിന് ശക്തി ഉണ്ട്, വചനം പ്രമാണിക്കുന്നവനെ കർത്താവ് ശക്തനാക്കി തീർക്കുകയാണ്. വെളിപ്പാട് 3:1 ഒരു വചനം ഞാൻ ഉദ്ധരിക്കുന്നു.
ഞാൻ ചടത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ആ ദൂത്. അത് മറ്റൊന്നുമല്ല, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അടുത്ത വചനം, അത് ആർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ. അവിടം വരെയും എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നുകയാണ് ദൈവമല്ലേ വാതിൽ തുറക്കുന്നത്. പക്ഷെ ശക്തിയില്ലാത്ത തൻ്റെ ദാസന് വേണ്ടിയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ് അടുത്ത വചനം. നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഞാൻ ആത്മാവിൽ പലരോടും തൂത് വിളിച്ചു പറയുക, അടഞ്ഞ വാതിൽ ദൈവം നിങ്ങൾക്കായി തുറക്കാൻ പോകുക, ഇരുമ്പോടാമ്പോൾ തകർക്കാൻ പോകുക, താമ്ര കഥകളെ കർത്താ പലർക്കു വേണ്ടി ഭേദിക്കാൻ പോകുക, ആഴിയിൽ ദൈവം പാത ഒരുക്കാൻ പോകുക. അനേക തവണ മുട്ടി കഷ്ടപ്പെട്ട് ഇനി ഈ വാതിൽ തുറക്കില്ല എന്ന് വേദനയോട് പറഞ്ഞ അമ്മ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, കരുത്തുകൊണ്ട് സാമ്പത്തിക നന്മ കൊണ്ട് എനിക്ക് ഈ വാതിൽ തുറക്കാനാവില്ല, രാഷ്ട്രീയ പിടിപാട് എനിക്കില്ല, ശക്തിയുടെ ഒരു അഭിമാനവും എനിക്കില്ല എന്ന് പറയുന്നവനോട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് ശക്തിയില്ല, സാരയില്ല, നീ എന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. വിശ്വാസമുള്ള എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ ശക്തമായി സ്തുതിക്കട്ടെ. ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ദൂത് പോലെ ഇന്ന് രാത്രി വിളിച്ചു പറയുക, അടഞ്ഞ വാതിൽ തുറക്കാൻ ദാവീദിന്റെ ഉള്ളവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. വചനം പാലിക്കുന്നവന് വേണ്ടി, വിശുദ്ധിക്കായി നിൽക്കുന്നവന് വേണ്ടി, തിരിവഴി തുറക്കെ പറയുന്നവന് വേണ്ടി, എതിർപ്പിന്റെ മച്ചത്തിൽ, പോരാട്ടത്തിന്റെ മച്ചത്തിൽ ഉറച്ച് വചനത്തിനായി നിൽക്കുന്ന തന്റെ പൈതലിന് വേണ്ടി ദൈവം അത്ഭുത വാതിൽ തുറക്കാൻ പോകുകയാണ്. ദൈവപ്രവൃത്തിക്ക് അടിസ്ഥാനം വചനം പ്രമാണിക്കലാണ്. ലാഘവമായിട്ട് ആരും വിചാരിക്കരുത്, തള്ളിക്കളയരുത്. വർഷങ്ങൾ പഴക്കമുള്ള തിരുവെടുത്ത് ഒരുപാട് വാക്യങ്ങൾ മനപ്പാടും എനിക്കറിയാമെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ആരും തയ്യാറാകരുത്. ഈ രാത്രി തിരുവെടുത്ത് പറയുന്നു, വചനം പ്രമാണിക്കുന്നവന് വേണ്ടി അടഞ്ഞ വാതിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. വചനം അനുഷ്ഠിക്കുന്നവന് വേണ്ടി ശത്രുവിന്റെ മധ്യ കർത്താവ് മേശ ഒരുക്കാൻ പോകുകയാ. ആരാധനയുടെ പേരിൽ, ആത്മീയത്തിന്റെ പേരിൽ, പെന്തക്കോസ്തിന്റെ പേരിൽ വില കൊടുക്കുന്നവരെ, സങ്കടപ്പെടുന്നവരെ, ആക്ഷേപം സഹിക്കുന്നവരെ, വചനം അനുഷ്ഠിക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ ശക്തനാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. എല്ലാ രോഗങ്ങളും മാറുകയാണ്, എല്ലാ ക്ഷീണങ്ങളും മാറുകയാണ്, എല്ലാ കെട്ടുകളും പൊട്ടുകയാണ്. വചനം പ്രമാണിക്കുന്നവന് വേണ്ടി സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യും. വചനം അനുസരിക്കാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. എന്റെ വലിയ പ്രതീക്ഷയായി യവനക്കാരുടെ സംഘത്തോട് ഞാനൊരു ദൂത് പറയുകയാണ്. ഇതിനോട് ബന്ധപ്പെടുത്തി ദൈവദാസന്മാർ, പാസ്റ്റർമാരോട്, ബഹുമാനരായ സീനിയേഴ്സിനെ, സർവാദരങ്ങളോട് ഞാൻ വന്ദനം ചെയ്യുമ്പോൾ തന്നെ ഈ തലമുറയുടെ പ്രതീക്ഷയായ അസംബ്ലി ഗോഡിന്റെ ഭാവി വാഗ്ദാനങ്ങളായ, നോക്കൂ, ശബ്ദം കുറഞ്ഞ, ശക്തി കുറഞ്ഞു വരുന്ന എന്നെ പോലെ ഉള്ളവരുടെ കാലം അധികം കഴിയാതെ തീരും എന്ന നല്ല ഉറപ്പ് ഉള്ളത് കൊണ്ട്, കരുത്ത് കുറയുന്നുവെന്ന് ശാരീരികമായിട്ട് തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ രാത്രി വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് യവനക്കാരായ ഒരുപാട് വേലക്കാരെ കണ്ടുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു. നിങ്ങൾക്കായുള്ള ദൂത് ദൈവദാസൻ പറയുന്നത് ഞാനിവിടെ ഉദ്ധരിച്ചിട്ട് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാം. 2 തിമോത്തിയോസ് 4:2, വചനം പ്രസംഗിക്കുക. 2:15, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. ഹമീൻ. ലൂക്കോസ് 1:2, വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആയിരിക്കുക. ഹമീൻ. ഈ വചനങ്ങൾ എന്നോട് ഇന്ന് രാത്രി പറയുന്നു, യവനക്കാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, അമൻ വെള്ളം ചേർക്കാതെയുള്ള ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനാ ഇന്ന് രാത്രി ദൈവകൽപ്പന നമുക്കുള്ളത്. വചനം പ്രസംഗിക്കുക, സത്യമതി യഥാർത്ഥമായി പ്രസംഗിക്കുക എന്ന ഭാഗത്തെക്കുറിച്ച് ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് ഒത്തിരി പേർക്ക് അറിയാം. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചന വ്യാഖ്യാനമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സൂചന. ഇന്ന് വ്യാഖ്യാനപരമായിട്ട് 2 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഉണ്ടെന്നാണ് എൻ്റെ തിരിച്ചറിവ്. 1, ന്യൂജൻ സമൂഹം, അങ്ങനെ അറിയാവുന്നതുകൊണ്ട് ആ ഭാഷ പറയുക, ബൈബിൾ സ്കൂളിൽ പോകണ്ട, പഠിക്കേണ്ട, ഡിഗ്രികൾ വേണ്ട, ആരെയും നോക്കണ്ട, വെളിപ്പാടുകൾ മാത്രം മതി, കയറി നിന്നാൽ മതി, ദൈവം വായിൽ തരും എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അവരെ തീരെ അവഗണിക്കുകയോ അത് സാധിക്കില്ല എന്ന് പറയുകയോ ചെയ്യുകയല്ല ഞാൻ, അതിനോട് യോജിക്കുന്നില്ല എന്ന് മാത്രം ഞാൻ പറയുന്നു.
അവൻ ദൈവത്തിന്റെ വചനം പഠിക്കണം, ക്രമീകൃതമായി പഠിക്കണം, ബൈബിൾ സ്കൂളിൽ പഠിക്കണം, ഡിഗ്രികൾ എടുക്കണം, എത്ര പഠിക്കാമോ അത്രയും പഠിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അവിടെ തിരുവെടുത്ത് പഠിക്കാതെ എന്തെങ്കിലും പറയുന്ന വ്യാഖ്യാനം ഇന്ന് ഇഷ്ടം പോലെയുണ്ട്. എക്സജീസിസ് എന്ന വാക്കിൻ്റെ എതിർപദം എന്ന പോലെ ഐസജീസിസ് എന്ന പ്രയോഗം, ആലങ്കാരിക വ്യാഖ്യാനങ്ങളുടെ ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. അതാണ് ഒരുപാട് പേർക്ക് പ്രിയം. അതിലേക്ക് ഇതുവരെ കേൾക്കാത്ത ദൂത് എന്ന് പറയുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹങ്ങളിൽ ബാക്കിയുണ്ട്. വ്യർത്ഥമായ തെറ്റായ വ്യാഖ്യാനങ്ങൾ, ജനത്തിന് ഇഷ്ടപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ, സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, സന്തോഷാത്മകമായ വ്യാഖ്യാന പരത, സുഖിക്കുന്ന രസിക്കുന്ന ഒരുപാട് വ്യാഖ്യാതാക്കളുടെ മണ്ഡലത്തിലാണ് നാം ജീവിക്കുന്നത്. അതൊരു വല്ലാത്ത എക്സ്ട്രീമിറ്റിയാണ്. മറുവശം അപകടകരമാണ്. അത് മറ്റൊന്നുമല്ല, നല്ല വ്യാഖ്യാനം, ഹയർ ക്രിറ്റിസിസം, ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, പിന്നെ ബിബ്ലിക്കൽ മിനിമലിസം, ഡീമിത്തോളജൈസേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പുതിയ ട്രെൻഡുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഭാഷാ പഠനത്തെക്കുറിച്ചോ ആ മൂലഭാഷ നോട്ടങ്ങളെക്കുറിച്ചോ വ്യാഖ്യാനത്തെക്കുറിച്ചോ ഞാൻ അപമതിക്കുകയല്ല, അതൊക്കെ കുറേ ഹെൽപ്ഫുള്ളാന്ന് ഞാൻ പറയും. പക്ഷേ ഞാൻ കാണുന്ന അപകടം, അത് നോക്കി നോക്കി മുന്നോട്ട് വന്നിട്ട് വചനക്കരുത്തെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഒരുപാട് പ്രസംഗകർ. ഇവിടെ അവർ പറയുന്നു റെഡ് സീ അല്ല അവർ ക്രോസ് ചെയ്തത്, റീഡ് സീ ആണ്. ഒരു ചെറിയ ജലാശയമാണ്, കനാൽ പോലത്തെ ഒരു മണ്ഡലം, ഓട വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് റെഡ് സീ ക്രോസിംഗ് ഒരിക്കലും നടക്കില്ല. അത് വെറും മിത്താണ്, അത് വെറും കഥയാണ്. റീഡ് സീ ഇസ്രായേൽ മക്കൾ കടന്നു. അവർ പറയുന്നു അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച നടപടി അതൊരിക്കലും നടക്കില്ല, അത് വെറും വ്യാജമാണ്, അത് മിത്ത് എഴുതി ചേർത്തതാണ്, ഐതിഹ്യമാണ്. മറിച്ച് സംഭവിച്ചെന്താ, ഒരു കൊച്ചു ബാലകൻ മുന്നോട്ട് വന്നു, അവൻ 5 2 മീനും കൊടുക്കാൻ തയ്യാറായി. അപ്പം പിന്നെ ബാക്കി എല്ലാവരും അവരുടെ കയ്യിലുള്ളത് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു. അങ്ങനെ ഒന്നിച്ചായപ്പം ഇഷ്ടം പോലെ അപ്പമായി എന്ന് പറയുന്ന കക്ഷികളെക്കുറിച്ചാണ് ഞാനീ സംസാരിക്കുന്നത്. തിരുവെടുത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവപ്രവർത്തികൾ, കർത്താവിൻ്റെ അത്ഭുതങ്ങളെ അവൻ മിത്തുകളെന്ന് പറയുന്ന ഒരു വ്യാഖ്യാന പ്രശ്നം നമ്മുടെ നാടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിൻ്റെയും പത്രാസിൻ്റെയും ഊറ്റം പല പുതിയ വ്യാഖ്യാതാക്കളെ ഈ വല്ലായ്മയിൽ കൊണ്ടുവരിക്കുന്ന കാലത്താണ് തിരുവെടുത്ത് പറയുന്നത് വചനം പ്രസംഗിക്കുക. കരമുറ്റി എല്ലാവരും ചെറുപ്പക്കാരെ സമർപ്പിച്ചാട്ട് വചനം പ്രസംഗിക്കുക, വെള്ളം ചേർക്കാതെ വചനം പ്രസംഗിക്കുക, സത്യ സുവിശേഷം പ്രസംഗിക്കുക, ആരുടെ മുഖത്ത് അവൻ നോക്കാതെ പ്രസംഗിക്കുക, വമ്പന്മാരെ കൊമ്പന്മാരെ കണ്ട് പേടിക്കാതെ പ്രസംഗിക്കുക, അഭിഷേകത്തിൽ പ്രസംഗിക്കുക, നിറവിൽ പ്രസംഗിക്കുക, കൃപയിൽ പ്രസംഗിക്കുക, ആത്മ നിറവിൽ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുക. കരമുറ്റി എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. അതാണ് ഈ തലമുറയിൽ ദൈവത്തിന്റെ പ്രതീക്ഷ. പ്രൈസ് ദി ലോർഡ്. അത് വചനത്തിന്റെ അത്യപൂർവമായ ഒരു കരുത്താണ് പ്രിയരെ. ഞാൻ പിന്നെയും വിളിച്ചു പറയുന്നു, വചനം പ്രസംഗിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഒത്തിരി പഠിപ്പുണ്ടാവില്ല. ഞങ്ങളെ ചിലരെ പോലെ ബൈബിൾ സ്കൂളിൽ കുറേ കൊല്ലം പഠിച്ചു കാണത്തില്ല. ഇപ്പറഞ്ഞ ഹീബ്രുവും ഗ്രീക്കും ഒന്നും വഴങ്ങുന്നുണ്ടാവില്ല. പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിയത്തില്ല. പക്ഷെ ഞാൻ അനുഭവത്തിൽ പറയുകയാണ്, ഒരുപാട് പഠിപ്പില്ലാത്ത സാധുക്കളായ പാത്രന്മാരുടെ മുഖത്തെ ശക്കയിനെ കണ്ട് കണ്ണീർ പൊഴിച്ച് ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുകയാണ്. ആരും വ്യാഖ്യാനിക്കാത്ത പോലെ വചനം വ്യാഖ്യാനിച്ച ഒരുപാട് പേരെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, പഠിപ്പിനെ ഞാൻ ഒരിക്കലും അപമാനിക്കില്ല. പക്ഷെ വിളിച്ചു പറയുന്നു, പഠിപ്പില്ലെങ്കിലും പത്രാസില്ലെങ്കിലും ഭാഷ ജ്ഞാനമില്ലെങ്കിലും ആമേൻ, ദൈവത്തിൻ്റെ വചനം കൂസലില്ലാതെ അതിനെ ഉണ്മയിൽ ഞാൻ വിളിച്ചു പറയുമെന്ന് പറയുന്നവനെ കരുത്തോടെ നിർത്തുവാൻ, പ്രഭയോടെ നിർത്താൻ, അധികാരത്തിൽ നിർത്താൻ, അഭിഷേകത്തിൽ നിർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. അതിനുവേണ്ടി യവനക്കാര് ഇന്ന് രാത്രി സമർപ്പിക്കട്ടെ. ഒരുപാട് ചെറുപ്പക്കാര് കർത്താവ് ശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. വചനം പ്രസംഗിക്ക, വചനം പ്രസംഗിക്ക. സഹോദരങ്ങളെ, യുവാക്കളെ, ഈ തിരുവെഴുത്ത് വിളിച്ചു പറയാൻ നമുക്ക് അഭിമാനമുണ്ടാവണം, ലജ്ജ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയാറുണ്ട്, ദൈവത്തിൻ്റെ വചനം പാക്കറ്റ് എഡിഷൻ ഫുൾ ബാഗി പാൻസിനകത്തൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് പള്ളിയിൽ വെച്ചെടുക്കുകയും പിന്നെയും പാൻസിൽ തള്ളിപ്പോകുകയും ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
ബൈബിൾ പേപ്പറിലും പ്ലാസ്റ്റിക്കുകളിലും പൊതിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വചനം അമൻ പറന്തല്ലോ, അടൂരോ, ചെങ്ങന്നൂരോ, ബാംഗ്ലൂരിലോ, ന്യൂയോർക്ക് മൻഹാട്ടനിലോ അഭിമാനത്തോടെ നെഞ്ച തമർത്തി പിടിക്കാൻ കഴിയുന്നത് പോലെ മറ്റൊരു പുസ്തകം ലോകത്തിലില്ല. എന്റെ ദൈവത്തിന്റെ വചനം അഭിമാനിക്കാവുന്ന വചനമാണ്. സന്തോഷമുള്ളിലും ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ. ഇവിടുത്തെ ഏത് രാജപാതയിലൂടെയും ഏത് ചെറുപ്പക്കാർ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കിന്റെ ചിലപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പുതിയ കോമ്പിനേഷൻസിന്റെ ഞങ്ങൾ പഠിക്കാത്ത പുതിയ സിദ്ധാന്തങ്ങളുണ്ട്, വമ്പൻ കിതാബുകൾ മാരോട് ചേർത്ത് വെച്ച് പോകുന്ന യവനക്കളും. ഞാൻ പറയുകയാണ് യുവതികളെ, യുവാക്കളെ, ആമേൻ പെന്തക്കോസ്തുകാരെ, നിങ്ങൾ അഭിമാനിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിലാണ്. അതുപോലെ അഭിമാനിക്കാൻ യോഗ്യമായ മറ്റൊന്ന് ഇന്ന് രാത്രിയില്ല. അതുപോലെ ശക്തി വ്യാപരിക്കുന്ന വേറൊന്നും രാത്രിയില്ല. അതുപോലെ ദൈവ കൃപയുള്ള മറ്റൊരു പുസ്തകം ഉലകത്തിലില്ല എന്ന് ഉറപ്പുള്ള എല്ലാവരും ശക്തമായി രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. വചനത്തിന് ശക്തിയുണ്ട്. വചനമാണ് നമ്മെ ഇന്ന് രാത്രി ഇവിടെ നിർത്തിയിരിക്കുന്നത്. വചനശക്തിയിലേക്ക് കർത്താവിന്റെ മക്കൾ അടിയന്തരമായി മടങ്ങട്ടെ. ഒരു വാക്ക് ചേർത്ത് പറയാൻ ഞാൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോൾ പരസ്യങ്ങൾ പറയാറുണ്ട്. പാസ്റ്റർ ജെ ജോൺസൺ ലീഡ് ചെയ്യുന്ന നമ്മുടെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റ് മുൻകാലത്തും ശക്തമായ വേലയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ദിവസങ്ങൾ അവർ വർക്കിന് പോകും. ഞാനും ഇടയ്ക്ക് പോയിട്ടുണ്ട്, ഇനിയും പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ കണ്ടു വചനം വരുത്തി ഒരുപാട് പരിവർത്തനങ്ങൾ. ഞങ്ങൾ കേട്ടു ടെസ്റ്റിമണീസ് ഒരുപാട്. ഇവർ പ്രാർത്ഥനയ്ക്ക് മുമ്പോട്ട് വന്നത് ഞാനോ അല്ലെങ്കിൽ പാസ്റ്റർ ജോൺസണോ അക്കൂട്ടരോ കണ്ടിട്ടുണ്ട്. കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ വചനം കൊടുത്തപ്പോൾ സന്തോഷമായി സ്വീകരിച്ച കാഴ്ചകൾ ഞങ്ങളുടെ കണ്ണുകളെ നിറച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു വചനം ശക്തമായി പങ്കുവെക്കാൻ, കൈമാറാൻ ദൈവം ഒരു നിയോഗം എല്ലാവർക്കും നൽകട്ടെ. നാണം കെട്ടൊളിച്ചിരിക്കേണ്ട ഒരു സംഗതിയല്ല ദൈവത്തിൻ്റെ വചനം. ആമേൻ. പാസ്റ്റർ എന്നോ പ്രസംഗിയെന്നോ പറയാൻ നാണം കണ്ട കേസ് നമുക്കില്ല. ഇന്ത്യയിൽ തിരുവെടുത്ത് അഭിമാനത്തോടെ പറയുവാൻ അധികാരം ദൈവം തന്നിരിക്കുക എല്ലാവർക്കും. തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആമേൻ, തിരുവെടുത്ത് ഇന്ത്യക്ക് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ അന്ധകാരം മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ്. പാപപ്പെട്ടവന് പഠിക്കാൻ അവസരമുണ്ടാക്കിയത് ദൈവത്തിൻ്റെ വചനമാണ്. പള്ളിയോട് ചേർത്ത് പള്ളിക്കൂടം സമാരംഭിക്കാൻ ഹേതുവായത് ദൈവത്തിൻ്റെ വചനമാണ്. സോഷ്യൽ ഈവിൾസ് നിർത്തലാക്കിയത് ദൈവത്തിൻ്റെ വചനമാണ്. അവൻ സാധുക്കൾക്ക് നല്ല വസ്ത്രം ധരിക്കാൻ, അമ്മപങ്കന്മാർക്ക് നല്ല വസ്ത്രം ധരിക്കാൻ അനുവാദം കൊടുത്തത് ഇന്ത്യയിൽ ദൈവത്തിൻ്റെ വചനമാണ്. എല്ലാവരും കേൾക്കാൻ ഞാൻ വിളിച്ചു പറയുക, വചനം ദൈവത്തിൻ്റെ മാത്രമില്ലാത്ത വചനം പോലെ ശക്തി തെളിയിച്ച ഒരു പുസ്തകം എന്റെ ഇന്ത്യയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. യോജിക്കുന്ന എല്ലാവരും ദൈവത്തെ ശക്തമായി സ്തുതിക്കട്ടെ. ഇന്ത്യക്ക് നമുക്ക് അഭിമാനമാണ് ദൈവത്തിന്റെ വചനം. ചെറുപ്പക്കാരെ, പ്രസംഗകരെ, കൂസലില്ലാതെ അഭിമാന വിജൃംഭിതരായി ഈ തിരുവെടുത്ത് കരത്തിൽ ഉയർത്തിപ്പിടിച്ച് തെരിക്കോണിൽ യേശുവിനെ സാക്ഷിക്കാൻ ശക്തമായി രംഗത്ത് വാ. ഒരു മടങ്ങി വരവ് കർത്താവ് നൽകട്ടെ. വചനത്തിനായി, വചന പ്രഭാഷണത്തിനായി, വചനത്തിൻ്റെ ഉയർച്ചയ്ക്കായി നമ്മെ സമർപ്പിക്കാൻ ഈ രാത്രി ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുക. വചനത്തിലേക്ക് നമുക്ക് ഒന്ന് വ്യക്തമായി മടങ്ങാം. വചനം കരുത്തുള്ള വചനമാണ്. രണ്ടാമത്, വചനം ഉണർവ് വരുത്തുന്ന വചനമാണ്. എൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു റിവൈവൽ. അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കാര്യം ക്രമപ്പെടാൻ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പൂർണ്ണമായി ഇന്ന് രാത്രി വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്നത് തെളിവുകൾ ഇനി ഒത്തിരി ഹാജരാക്കേണ്ട കാര്യമല്ല എന്നതുകൊണ്ട്. അതിനു മുമ്പ് ഇതുവരെ ലോകം കാണാത്ത ഒരു വലിയ ഉണർവ് ദൈവം നമുക്ക് അയക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? നമുക്ക് ക്ഷീണമുണ്ട്, ബലഹീനതയുണ്ട്, പരിമിതിയുണ്ട്, നാം ക്രമപ്പെടാൻ ബാക്കിയുണ്ട്. എനിക്കറിയാം ഞാനടക്കം. പക്ഷേ വചനം പറയുന്നത് രാത്രി നിവൃത്തിയായ മതിയാകെയുള്ളൂ. വൈകാതെ കർത്താവ് നമ്മെ ഒന്ന് തൊടാൻ പോവുകയാണ്. എനിക്കറിയാം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടു കേരളം ഉണർവ് കണ്ടിട്ട്. പഴയ കഥകൾ വായിച്ച്, പഴയ പുസ്തകങ്ങൾ മറിച്ചിട്ട് സന്തോഷിക്കുക നമ്മൾ. അവൻ ഉണർവിൻ്റെ പഴയ സിദ്ധാന്തങ്ങളും ചരിത്രവും മാത്രം പഠിപ്പിക്കുക ഞങ്ങൾ പലരും.
എന്നിട്ട് ഞാൻ പറയുന്നു താഴ്മയോട് പറയുന്നു ചരിത്രത്തിന്റെ ഭാഗമായ ഉണർവ് കിതാബുകൾ വാഴ്ത്തുന്ന ഉണർവ് തലമുറയ്ക്ക് അപ്പുറത്ത് വെളിപ്പെട്ട ഉണർവിന്റെ മാറാ കാഴ്ചകളെ പറയുന്നവരായിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത് ഈ തലമുറയിൽ ഉണർവിന്റെ വ്യക്താക്കളായിരിക്കാനാണ് ഈ തലമുറ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എത്ര പേർക്ക് വിശ്വാസം ഇന്ന് രാത്രിയുണ്ട് ഈ തലമുറയിൽ ദൈവം നമ്മുടെ തലമുറയെ നിശ്ചയമായി ഉണർത്തുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു രണ്ട് വേദഭാഗം ഉണർവ് സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് വായിക്കാതെ രണ്ട് ദിനവൃത്താന്തം 34-35 അധ്യായങ്ങളും നെഹെമ്യാവ് 8-9 അധ്യായങ്ങളും ഈ രണ്ട് വേദഭാഗങ്ങൾ സമയം പോലെ നിങ്ങൾ വായിച്ച് ധ്യാനിക്കേണ്ടി വരും ഈ പാസേജ് ഒന്ന് യോശിയാവിൻ്റെ കാലത്തെ റിവൈവൽ രണ്ട് യെസ്രായയുടെ കാലത്തെ റിവൈവൽ ഈ രണ്ട് ഉണർവിനകത്തും ഞാൻ ശ്രദ്ധിച്ചതും നിങ്ങൾക്ക് മനസ്സിലാകുന്നതുമായ ഒരു യാഥാർത്ഥ്യം ഈ രണ്ട് ഉണർവും വരുത്തിയ നേതാക്കന്മാരല്ല സമൂഹത്തിലെ സ്ഥാനീയരല്ല രാജാക്കന്മാരോ പ്രവാചകരോ അല്ല ഈ ഉണർവിൻ്റെ വക്താക്കൾ മറ്റാരുമല്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് അതുകൊണ്ട് ഞാൻ ദൂത് പറയുകയാണ് ഉണർവ് വചനം വരുത്തിയത് ഒരു നിത്യ യാഥാർത്ഥ്യമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും തലമുറ എത്ര മാറിയാലും ഒരു ഉണർവയക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും വചനത്താൽ ദൈവത്തെ ജനത്തെ ഉണർത്താൻ പോവുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട് വചനത്തിന് ഉണർവ് ഒന്ന് കരച്ചിലും ഏറ്റുപറച്ചിലും വേണം എങ്കിൽ മാത്രമേ ഉണർവ് സംഭവിക്കത്തുള്ളൂ കേവലം ഉണർവിനായി നാം പ്രതീക്ഷിച്ചാൽ പോരാ പാട്ടുപാടിയാൽ പോരാ പ്രസംഗിച്ചാൽ പോരാ ഞാനടക്കം കരയാൻ തയ്യാറാകണം ഏറ്റുപറയാൻ തയ്യാറാകണം എസ്ര ഏറ്റുപറഞ്ഞ പോലെ യോശുവ അലറി വിളിച്ച് കരഞ്ഞതുപോലെ വസ്ത്രം കീറിയതുപോലെ പെരുമഴയത്ത് അവർ സങ്കടപ്പെട്ട് ദൈവമുഖം തിരഞ്ഞതുപോലെ ഏറിയ ഏതുമാകട്ടെ എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയുന്നു പരാജയപ്പെട്ട മണ്ഡലം തിരിച്ചറിയാൻ കർത്താവിൻ്റെ മക്കൾക്ക് വ്യക്തിപരമായ മനസ്സുണ്ടെങ്കിൽ വ്യക്തിപരമായി ക്ഷീണം വന്ന പാപം ചെയ്തു പോയ ആമൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നടപ്പ് ഭവിച്ചു പോയ പരാജയത്തിന് മണ്ഡലങ്ങൾ അവനവൻ ദൈവമുമ്പാകെ ഒന്ന് നെടുമ്പാടിവിട് കണ്ണീടോടെ ഏറ്റുപറയാൻ തയ്യാറായാൽ നിങ്ങൾ കൊതിക്കുന്ന ഉണർവ് ദൈവത്തിന് അയക്കാൻ കഴിയും ആമേൻ ആരും തിരുത്തുകയല്ല മറ്റാരും പറയുകയല്ല ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ തിരുവെഴുത്ത് വായിച്ചിട്ട് തിരുവെഴുത്ത് ഇടപെടുമ്പോൾ കർത്താവേ ഇന്ന ഭാഗത്ത് എനിക്ക് തോൽവി വന്നു ഞാൻ പരാജയപ്പെട്ടു പോയി എന്നെ മടക്കി വരുത്തേണം അടിയന്തരമായി എനിക്കൊരു മടങ്ങി വരു വേണമെന്ന് കരയാനും മുട്ടുമടക്കാനും ആത്മദമനം ചെയ്യാനും തയ്യാറാകുന്ന വ്യക്തികൾ ആരാണോ അത് പാസ്റ്റർ ആകട്ടെ വിശ്വാസിയാകട്ടെ സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ ഈ തലമുറയിൽ സമൂഹത്തെ അല്ല ഉണർവിന്റെ വ്യക്താവായി അവൻ ഉണർവിന്റെ വ്യക്താവായി നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് കരയാൻ തയ്യാറാകുക ഏറ്റുപറയാൻ തയ്യാറാകുക മടങ്ങാൻ തയ്യാറാകുക വചനം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ് രണ്ടാമത്തെ പോയിന്റ് രണ്ട് വേദഭാഗത്ത് ഞാൻ മനസ്സിലാക്കി രണ്ടാമത്തത് ആരാധനയുടെ യഥാസ്ഥാപനം വചനത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു ക്രിയയാണ് യോശിയാവിൻ്റെ കാലത്ത് അന്യദേവന്മാരെ ഉടച്ചു കളഞ്ഞിട്ട് ആലയം ശുദ്ധീകരിച്ച് ആരാധന മടക്കി പിടിച്ചപ്പോൾ ഉണർവ് വ്യാപരിച്ചു ആരാധന ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് വിലക്കുന്നുണ്ട് മഹാപഠിപ്പിസ്റ്റുകൾക്ക് നല്ല ആരാധന ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം അന്യഭാഷ ഇഷ്ടമല്ലാത്ത ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് സ്തുതിപ്പും സ്തോത്രവും അസ്ഥാനത്ത് പറയലെന്ന് പറയുന്നവരുണ്ട് അവരുടെ ഫ്രെയിം വർക്കിനകത്ത് വേണം നമ്മൾ സ്തുതിക്കാൻ എളുപ്പമല്ല സുഹൃത്തുക്കളെ എളുപ്പമല്ല ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു പാസ്റ്റർ ആകട്ടെ വിശ്വാസിയാകട്ടെ ആരാധനയിൽ തങ്ങൾ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചാൽ ആ പേർ വചനത്തിന് മുമ്പാകെ നെടുമ്പാട് വീണ് അന്യാരാധന അതെനിക്കറിയില്ല നിങ്ങൾക്കറിയാം അന്യാരാധന നിങ്ങളെ ഇന്ന് രാത്രി ബന്ധിക്കുന്ന വിഷയങ്ങൾ ഏതുമാകട്ടെ ദൈവം ഭാഗ്യ ഒന്നും മടങ്ങി വന്നിട്ട് ആരാധനയൊന്നും മടക്കിയെടുക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ് ആമേൻ ആരെയും കൂസാതെ
ആമേൻ. ലീഡേഴ്സിനെ നോക്കാതെ, ഉണർത്തുപാട്ടുകാർക്ക് വേണ്ടി കാത്തിരിക്കാതെ, ദൈവം തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും വചനത്തിന്റെ വെളിപ്പാടിലും ആമേൻ. വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ആദരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ, നാവ് ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാൻ, അന്യഭാഷയിൽ ആരെയും കൂസാതെ കർത്താവിനെ ആരാധിക്കാൻ, അഭിഷേകത്തിൽ ജ്വലിച്ച് നമ്മുടെ പെന്തക്കോസ് ആരാധന ഉണ്മയാർന്ന ഒരാരാധനയാക്കി മാറ്റാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ പ്രവൃത്തി കാണും. ഉണർവ് ഒരു യാഥാർത്ഥ്യമായി തീരും. ആരാധന അടക്കമാണ് വചനത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു നിയോഗം. മൂന്ന്, ഒരു പുതിയ ഉടമ്പടിക്ക് തയ്യാറാകുന്നതാണ് വചന നിയോഗം. ഈ രണ്ട് ഭാഗത്തും റിവൈവൽ കണ്ടത് ഒരു പുതിയ കവനന്റ് ഉണ്ടാക്കിയപ്പോഴാണ്. കർത്താവിനോട്, വ്യക്തിയോടല്ല, സമൂഹത്തോട്, പ്രസ്ഥാനത്തോടല്ല, എൻ്റെ കർത്താവിനോട് ഒരു പുതിയ ഉടമ്പടി ചെയ്യാൻ ഈ രാത്രി മനസ്സുള്ളവർക്ക് വേണ്ടി ദൈവം ഉണർവായിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ, ഒരു സഭയുടെ ഭാഗമായി, അസംസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണർവ് വരണമെന്നില്ല. അത് വരേണ്ടത് നമ്മിൽ ആരംഭിച്ചിട്ടാണ്, നമ്മുടെ വീട്ടിനകത്ത് ആരംഭിച്ചിട്ടാണ്, നമ്മുടെ മക്കൾ ആരംഭിച്ചിട്ടാണ്. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ ഉള്ളത്തിൽ വചനത്താൽ ഒരു ഉണർവ് എനിക്ക് വേണം. അമ്മേൻ, ആലങ്കാരികമല്ല, ആകസ്മികമല്ല, ഭാഗ്യശക്തി കൊണ്ടുവരുന്ന ഉണർവല്ല, പ്രവാചകൻ കൊണ്ടുവരുന്നതല്ല, വചനത്തിന് നിറവുകൾ എൻ്റെ അകത്ത് കത്തിക്കാളുന്ന ഒരു ഉണർവ് എനിക്ക് വേണമെന്ന് ഏത് വ്യക്തി ദൈവത്തോട് ഇന്ന് രാത്രി പറയും, ഏത് കുടുംബങ്ങൾ സമർപ്പിക്കും, അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ഒരു റിവൈവൽ വെളിപ്പെടാൻ പോകുകയാണ്. ആ അഗ്നി സ്ഫുലിംഗങ്ങൾ ആമൻ സഭയിലേക്ക് വ്യാപരിക്കാൻ പോകുകയാണ്. ആ അഗ്നി സമൂഹത്തിന്റെ ഭാഗമാകാൻ പോകുകയാണ്. വചനം തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ റിവൈവൽ ായിക്കുമെന്ന് ഈ രാത്രി ആത്മാ വിളിച്ചു പറയുന്നു. അതൂത് ഒരുപാട് പേർ ഏറ്റെടുക്കട്ടെ. കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു വലിയ പ്രവാഹം ഉണ്ടാകട്ടെ, ഒരു റിവൈവൽ സാധ്യമാകട്ടെ. കർത്താവിന്റെ സഭ ഉണർവിനായി മടങ്ങി വരാൻ തിരുവെടുത്ത് നമ്മെ ശക്തമായി ഇന്ന് രാത്രി ക്ഷണിക്കുകയാണ്. ഞാൻ എന്റെ മൂന്നാമത്തെ കാഴ്ചപ്പാട് തിടുക്കത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സാക്ഷാൽ വചനമായവങ്ങളിലേക്ക് അടിയന്തരമായി വരയണം എല്ലാവരും. ഞാൻ പറന്തലിലുള്ള എൻ്റെ മാന്യ ശ്രോതാക്കളോട്, വളരെ സ്നേഹമുള്ള ഞങ്ങൾ നല്ലവരായ അയൽക്കാരോട്, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും താഴ്മയോടെ പക്ഷെ ശക്തമായി തന്നെ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ വചനം. യോഹന്നാൻ 1:1 ഞാനത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷെ അതിന് ശ്രമിക്കുന്നില്ല. ആ ലോഗോസ് കൺസെപ്റ്റിൻ്റെ നമുക്ക് തിരിച്ചറിയാനാവുന്ന ഭാഗം 1:14. അതിങ്ങനെയാണ്, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. രാത്രി അത്ര പേര് ഏറ്റുപറയും, ഞങ്ങൾ ദൈവ തേജസ് കണ്ടു. കരമൂർത്തി എല്ലാവരും ദൈവത്തോട് പറഞ്ഞാട്ട്, ഞങ്ങൾ ആ തേജസ് കണ്ടവരാ, ആ തേജസ് ഞങ്ങൾ കണ്ടവരാ, ഞങ്ങൾ അവനെ തൊട്ടതാണ്, അവൻ ഞങ്ങളെ തൊട്ടതാണ്, ഞങ്ങളുടെ കൂടാരത്തിൽ അങ്ങ് ഇറങ്ങി വന്നതാണ്. ആ വചനം ഞങ്ങൾക്ക് വേണ്ടി ജഡമെടുത്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ കൃപയിൽ നിൽക്കുന്നത്. യോഹന്നാൻ 1:1-14, വെളിപ്പാട് 19:13 മുതലായ വാക്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ഞാൻ ഈ ദേശത്തോട് സാക്ഷാൽ വചനമായ, സാക്ഷാൽ ജഡമെടുത്ത വചനമായ, സാക്ഷാൽ ദൈവമായ ക്രിസ്തുവിനെ കുറിച്ച് 1:29 വചനം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് ആ പ്രയോഗം. യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പറന്തലിലെ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഈ ദൂത് ഈ ഒരാഴ്ച മുഴുവൻ വിളിച്ചു പറയുമ്പോൾ, ദേശവാസികളെ ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ ഉയർത്തി മാനിച്ച, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ മാറ്റിയ, ആത്മാവിൽ സന്തോഷം നൽകിയ, കുടുംബത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങെ ആരാധിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് അപ്പം തന്നത് കൊണ്ടല്ല, അത്ഭുതം ചെയ്തത് കൊണ്ടല്ല, അങ്ങ് ഞങ്ങൾക്ക് ആരാധ്യനായി ഒരു ആലയത്തകത്ത് ഉപസ്ഥിതനായത് കൊണ്ടല്ല, ഒരു മതത്തിന്റെ വക്താവായത് കൊണ്ട്. ഇന്ന് രാത്രി യേശു ഞങ്ങളുടെ ആരാധ്യനാകുന്നത് മാനവ ജാതിയുടെ അടിസ്ഥാന പ്രശ്നമായ പാപ പ്രശ്നത്തിന് യേശു പരിഹാരം വരുത്തുന്നത് കൊണ്ടാണ്.
ആദമ്യ പാപത്തിന്റെ നൂറ്റാണ്ടുകളിലെ സഹസ്രാബ്ദങ്ങളിലെ വല്ലാത്ത വംശീയ തുടർച്ചയെ തുടച്ചു മാറ്റുവാൻ ഇഹത്തിലെ ഒരു കർമ്മത്തിനും കഴിയാതിരുന്നപ്പോ ഒരു അർപ്പണത്തിനും ആവാതിരുന്നപ്പോ യേശു ക്രൂശിൽ ചിന്തിയ പുണ്യ രക്തം കൊണ്ട് പാപക്ഷമ ലഭിച്ചവരാണ് ഈ രാത്രി ഈ ദൂത് വിളിച്ചു പറയുന്നത്. ഇന്ന് രാത്രിയും പാപക്ഷമയ്ക്ക് മറ്റൊരു മാർഗം ഇല്ല. ഈ രാത്രിയും പാപങ്ങളെ കഴുകുവാൻ ഉലകത്തിലെ ഒരു ദ്രാവകത്തിനും കഴിയത്തില്ല. എന്നാൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് അനുഭവത്തിൽ ആത്മാവിൽ പറയുന്ന എല്ലാവരും കരമുർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുകയാ. യേശുവുമായി ബന്ധമില്ലാത്തവരെ ഇന്ന് രാത്രി ക്രിസ്തുവിലേക്ക് കർത്താവിന്റെ പാദാന ബന്ധങ്ങളിലേക്ക് പാപക്ഷമയുടെ ദിവ്യാനുഭൂതിയിലേക്ക് സമാധാന ലഭ്യതയിലേക്ക് സാക്ഷാൽ വചനമായ ആരാധ്യനായ ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ദൈവസഭയെ, കർത്താവ് എൻ്റെ അകത്ത് പതിപ്പിച്ചൊരു ദൂത് നിങ്ങളോട് ഞാൻ പങ്കുവച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി വചനത്തിൻ്റെ കരുത്ത് നമുക്ക് ആത്മാവിൽ തിരിച്ചറിയാം. അമ്മ ബലഹീനരായ ശരാശരി പ്രസംഗകരായിട്ടല്ല, അമ്മേ വചന നിറവുള്ളവരായി വചന വെളിപ്പാടുള്ളവരായി ഈ തലമുറയ്ക്ക് ദൈവത്തിൻ്റെ വചനം കോംപ്രമൈസ് ഇല്ലാതെ പങ്കുവയ്ക്കാൻ, വെള്ളം ചേർക്കാതെ പങ്കുവയ്ക്കാൻ, അഭിഷേകത്തിൽ പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് ഒരുവരോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. വചനത്തിന് ശക്തി ഉണ്ട്. ഈ രാത്രി നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ശരീരത്തിൽ ആത്മാവിൽ മനസ്സിൽ വ്യാപരിക്കുന്ന എല്ലാ കെട്ടുകളും പൊട്ടിക്കാൻ പോകുക. കർത്താവ് എല്ലാവരും വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. രോഗത്തിന് പരിഹാരം ഈ രാത്രി എല്ലാവരും വചനം ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ രോഗത്തിന് ബന്ധനങ്ങൾ തകരുകയാ, ദുഷ്ടന്റെ കെട്ടുകൾ പൊട്ടുകയാ. ദൈവപ്രവൃത്തി കാണുവാൻ താല്പര്യം എല്ലാവരും ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. ഒരു മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ്, ഒരു ഉണർവ്, ഒരു നിറവ് ദൈവം നമുക്ക് വചനത്താൽ ഇന്ന് രാത്രി നൽകട്ടെ. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ജീസസ്. മലയാളികൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആത്മീയ ചാനലുകളും ഇനി മുതൽ നിങ്ങളുടെ കൈകളിൽ. ഇതാ 121 ടിവി ഒരുക്കുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി ഇതര ഭാഷകളിലെ വിവിധ ദേശീയ അന്തർദേശീയ ക്രൈസ്തവ ചാനലുകൾ ഒരൊറ്റ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. 121 TV ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ.